ശത്രുക്കൾക്ക് ഇനി മരണമണി. 27,000 റഷ്യൻ തോക്കുകൾ ഇന്ത്യൻ സൈന്യത്തിന്. യുദ്ധവും പേയ്മെന്റ് കാലതാമസവും കൊണ്ട് ഇന്ത്യയുമായി വൈകിയ റഷ്യൻ ഇടപാടിന് പരിഹാരം. റഷ്യയിൽ നിന്നും AK-203 ആക്രമണ റൈഫിലുകൾ ഇനി ഇന്ത്യൻ സൈന്യത്തിന് സ്വന്തം. 1-2 ഇതുവരെ 27,000 റൈഫിലുകളാണ് സൈന്യത്തിന് കൈമാറിയത്. ഉത്തർപ്രദേശിലെ കോർവയിൽ സ്ഥാപിതമായ ഇന്ത്യ റഷ്യ സംയുക്ത സംരംഭം ഇതുവരെ 27,000 റൈഫിളുകൾ സൈന്യത്തിന് കൈമാറിയതായി ഔദ്യോഗിക വൃത്തങ്ങളാണ് അറിയിച്ചത്. മാത്രമല്ല 2 ആഴ്ചയ്ക്കുള്ളിൽ 8,000 റൈഫിലുകൾ കൂടി കൈമാറും. 10,000-ത്തിലധികം റൈഫിലുകൾ യൂണിറ്റുകൾക്ക് കൈമാറിയിട്ടുണ്ടെന്നും അധികമായവ പരിശോധിച്ചു വരികയുമാണ്. 2021 ജൂലൈയിൽ 5,000 കോടി രൂപയുടെ കരാറിന് ഒപ്പുവച്ചിരുന്നു. ഇതിന് കീഴിൽ റഷ്യയിൽ നിന്നുള്ള സാങ്കേതിക കൈമാറ്റത്തോടെ 6.1 ലക്ഷത്തിലധികം AK-203 ആക്രമണ റൈഫിലുകൾ ഒരു സംയുക്ത സംരംഭമായ ഇൻഡോ റഷ്യൻ റൈഫിൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇന്ത്യയിൽ നിർമ്മിക്കും. March 3 റഷ്യയും ഇന്ത്യയും ഇൻഡോ റഷ്യ റൈഫിൾസ് ഉദ്ഘാടനം ചെയ്യുന്നത്. എന്നിരുന്നാലും വില നിർണയ വിയോജിപ്പുകളും റഷ്യക്കെതിരായ അന്താരാഷ്ട്ര ഉപരോധങ്ങളും ഡെലിവറിയിലും ഉൽപാദനത്തിലും കാലതാമസത്തിന് കാരണമായി. കരാർ വ്യവസ്ഥകൾ അനുസരിച്ച് ആദ്യത്തെ 70,000 റൈഫിലുകൾ ഇന്ത്യയിലാണ് നിർമ്മിക്കുക. പ്രാദേശികവൽക്കരണത്തിന്റെ വ്യാപ്തി 5% മുതൽ 70% വരെ ഘട്ടംഘട്ടമായി വർദ്ധിപ്പിക്കും. ശേഷിക്കുന്ന റൈഫിലുകൾ 100% പ്രാദേശികവൽക്കരണത്തോടെ നിർമ്മിക്കും. 23 വർഷത്തിനുള്ളിൽ AK-203 റൈഫിലുകളുടെ പൂർണ്ണ തോതിലുള്ള ഉൽപാദനം എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നടന്നുകൊണ്ടിരിക്കുന്ന സ്വദേശിവൽക്കരണ പ്രക്രിയയിൽ അത് അങ്ങേയറ്റം ചിട്ടയായ രീതിയിലാണ്. അതിനാൽ നടക്കുന്ന പ്രക്രിയ മന്ദഗതിയിലാകും. തങ്ങളുടെ പ്രാരംഭ ടൈം ലൈനുകൾ പോലും 70% തദ്ദേശീയമായ ഉള്ളടക്കത്തിന് ഈ പ്രക്രിയയ്ക്കായി 2 വർഷത്തേക്ക് വിനിയോഗിച്ചു. കരാർ അവസാനിപ്പിക്കുന്നതിനുള്ള ആവർത്തിച്ചുള്ള കാലതാമസത്തിന്റെ പശ്ചാത്തലത്തിൽ 2021 ഓഗസ്റ്റിൽ ഒപ്പുവെച്ച കരാർ പ്രകാരം ഇന്ത്യ 70,000 AK-103 ആക്രമണ റൈഫിലുകൾ ഷെൽഫിൽ നിന്ന് വാങ്ങുകയും ഉൾപ്പെടുത്തുകയും ചെയ്തു. തദ്ദേശീയമായ ഇൻസാസ് റൈഫിലുകൾക്ക് പകരം ആധുനിക റൈഫിൽ കൊണ്ടുവരാൻ സൈന്യം കുറച്ചുകാലമായി ശ്രമിച്ചു വരികയാണ്. 2019 ഫെബ്രുവരിയിൽ US സിക്സോവറുമായി 700 കോടി രൂപയുടെ കരാർ പ്രകാരം വാങ്ങിയ 72,400 SIG-716 ആക്രമണ റൈഫിലുകൾ 66,400 സൈന്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവ കലാപവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന മുൻനിര സൈനികർക്കും നൽകിയിട്ടുണ്ട്. AK-203 റൈഫിലുകൾ ആക്രമണ റൈഫിലുകളുടെ വലിയ ആവശ്യം നിറവേറ്റുന്നതായിരുന്നു. എന്നിരുന്നാലും വില നിർണയ പ്രശ്നത്തിൽ കരാറിന്റെ നിഗമനം സ്തംഭിച്ചതിനാൽ മറ്റൊരു 72,400 SIG-716 റൈഫിലുകളുടെ ആവർത്തിച്ചുള്ള ഓർഡറിന് പോകാൻ സൈന്യം തീരുമാനിച്ചു. ഇന്നത്തെ ഏറ്റവും നൂതനമായ ആക്രമണ റൈഫിലുകളിൽ കാഴ്ചാ സംവിധാനമുള്ള വ്യവസ്ഥകളുണ്ട്. ടെലസ്കോപ്പിക് കാഴ്ചകൾ, ഹോളോഗ്രാഫിക് കാഴ്ചകൾ, ലേസർ എയ്മർ ഉപകരണങ്ങൾ തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു. AK-203 എന്നിവയിൽ ഈ കാഴ്ചകൾ പിക്യാറ്റിനി റെയിൽ എന്ന് വിളിക്കുന്ന ഒരു സ്ലൈഡിൽ സ്ഥാപിക്കുന്നതിനുള്ള വ്യവസ്ഥകളുണ്ട്. ഈ കാഴ്ചകളിൽ പലതും ഇതിനകം തദ്ദേശീയമായി നിർമ്മിച്ചതാണ്. തിരഞ്ഞെടുത്ത ആക്രമണ റൈഫിലിൽ ഘടിപ്പിക്കാനുമാകും.